കോർഡിനേഷൻ ഓഫ് ഇസ്ലാമിക് കോളേജസും സമസ്തയും തമ്മിലുള്ള ഭിന്നത തീർക്കാൻ മുസ്ലിം ലീഗ് വീണ്ടും ഇടപെട്ടേക്കും. പാർലമെന്റ് തെരഞ്ഞെടുപ്പ് അടുത്തു നിൽക്കെ പ്രശ്നം നീട്ടിക്കൊണ്ടുപോകുന്നത് അപകടമുണ്ടാക്കുമെന്നാണ് വിലയിരുത്തൽ. പരസ്യ പ്രസ്താവനകൾ വേണ്ടെന്ന് മുസ്ലിം ലീഗ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ വിവാദത്തിൽ മുസ്ലിം ലീഗ് കക്ഷിയല്ലെങ്കിലും അണികൾ ചേരിതിരിഞ്ഞു നിൽക്കുന്നത് മുസ്ലിം ലീഗിനെ സമ്മർദ്ദത്തിലാക്കുന്നു. മുസ്ലിം ലീഗ് അധ്യക്ഷൻ സാദിഖ് അലി ശിഹാബ് തങ്ങൾ CIC നേതൃനിരയിലുള്ളതിനാൽ മാറി നിൽക്കാനുമാവില്ല. നേരത്തെ മായിൻ ഹാജിയുടെ നേതൃത്വത്തിൽ പ്രശ്നപരിഹാരത്തിന് ശ്രമിച്ചിരുന്നെങ്കിലും ഫലം കണ്ടിരുന്നില്ല. പിന്നീട് PK കുഞ്ഞാലിക്കുട്ടി ചർച്ചകൾക്ക് നേതൃത്വം നൽകിയെങ്കിലും പ്രശ്നം കൂടുതൽ വഷളായി. സമസ്തയുടെ പ്രസിഡന്റും ജനറൽ സെക്രട്ടറിയും രാജിവെച്ചതോടെ PK കുഞ്ഞാലിക്കുട്ടിയുടെ അനുനയ നീക്കങ്ങൾ പൊളിഞ്ഞു. സമസ്തയിലെയും CIC രണ്ടാം നിര നേതാക്കളുടെ സമൂഹ മാധ്യമങ്ങളിലെ ഇടപെടലുകളാണ് പ്രശ്നം വഷളാക്കുന്നതെന്നാണ് നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. ഗൾഫ് സന്ദർശനത്തിന് പോകുന്ന PK കുഞ്ഞാലിക്കുട്ടിയും സാദിഖ് അലി തങ്ങളും തിരിച്ചെത്തിയാൽ സമവായ ചർച്ചകൾ പുനരാരംഭിക്കാനാണ് നീക്കം. എന്നാൽ CIC പുതിയ ജനറൽ സെക്രട്ടറിയെ തെരഞ്ഞെടുത്തത് ലീഗ് തന്നെ മുൻകൈയ്യെടുത്തുണ്ടാക്കിയ ധാരണകൾ അട്ടിമറിച്ചാണെന്ന സമസ്തയുടെ ആരോപണം മുസ്ലിം ലീഗിനെ സമ്മർദ്ദത്തിലാക്കുന്നു. SYS സംസ്ഥാന അധ്യക്ഷൻ കൂടിയായ സാദിഖ് അലി തങ്ങളെ സമസ്ത മുശാവറയിൽ ഉൾപ്പെടുത്താത്തതിൽ പാണക്കാട് കുടുംബത്തിനുള്ള അമർഷവും പ്രശ്നപരിഹാരം സങ്കീർണമാക്കുന്നുണ്ട്. KT സ്വാലിഹ്, കൈരളി ന്യൂസ്, മലപ്പുറം.